ഈ ധന്യ മുഹൂർത്തത്തിൽ വളരെ പരിമിതമായ രണ്ട് വാക്കിലൂടെ ഞാൻ ആശംസകൾ നേരാൻ ആഗ്രഹിക്കുന്നത് സംശയം വേണ്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായിട്ട് തന്നെ. കക്ഷി രാഷ്ട്രീയ വിഭാഗീയ ചിന്താഗതികൾക്കൊക്കെ അതീതമായി ഒട്ടേറെ ചരിത്ര സ്മരണകൾ അയവിറക്കുന്ന ഈ പൂനൂരിൻ്റെ മണ്ണിൽ മഹാനായ പണ്ഡിതൻ കാന്തപുരം ഉസ്താദിനെ നമ്മൾ നെഞ്ചേറ്റുകയാണ്, നമ്മുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഒരു മഹാപ്രസ്ഥാനം നട്ടു നനച്ച് പടർന്ന് പന്തലിച്ചു ഒരു വടവൃക്ഷമായി കേരളത്തിനകത്തും പുറത്തും ദേശീയ അന്തർദേശീയ തലങ്ങളിലും ഉയർന്നു നിൽക്കുകയാണ്. അതിൻ്റെ മഹാരഥനായ സാരഥിക്ക് നമ്മൾ നൽകുന്ന ഈ വരവേൽപ്പ് ഈ പ്രദേശം കൂടി ആദരിക്കപ്പെടുക തന്നെയാണ് എന്ന കാര്യത്തിൽ എനിക്ക് അനൽപ്പമായ സന്തോഷമാണുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മതരംഗത്ത്, സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, ജീവകാരുണ്യ രംഗത്ത്, ആദര ശുശ്രൂഷ രംഗത്ത് നിഖില മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാവ്യക്തിത്വത്തെ ആദരിക്കുന്ന കാര്യത്തിൽ തീർച്ചയായും ഒരുപാട് സന്തോഷം തന്നെയാണുള്ളത് എന്നൊരിക്കൽ കൂടി ആവർത്തിച്ച് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. സംഘർഷനിർഭരമായ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ എവിടെ മരിക്കുന്നു, ആര് മരിക്കുന്നു, എന്തിനു മരിക്കുന്നു, എന്തിനു കൊല്ലുന്നു എന്നൊന്നും അറിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വല്ലാത്ത അവസ്ഥാവിശേഷം ദേശീയ അന്തർദേശീയ സാഹചര്യങ്ങളെ നിലനിൽക്കുന്ന സന്ദർഭത്തിൽ സമാധാനത്തിന്റെ സന്ദേശവാഹകനായി ഈ പ്രസ്ഥാനത്തിന് രൂപകൽപ്പന ചെയ്ത അന്ന് മുതൽ തന്നെ ഭീകരവാദവുമായി തീവ്രവാദവുമായി സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന ബഹുമാന്യനായ ഉസ്താദ്, അദ്ദേഹത്തിന്റെ ശക്തമായിട്ടുള്ള നേതൃത്വം ഇനിയേറെക്കാലം ഈ കൈരളിക്കും. ഈ ഭാരതത്തിൽ ദേശീയ അന്തർദേശീയ തലത്തിൽ അനിവാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, ചൈതന്യധന്യമായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഉസ്താദിനോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, നമ്മുടെ പ്രസ്ഥാനങ്ങളൊക്കെ വളരുകയാണ്, പടരുകയാണ്, പന്തലിക്കുകയാണ്. അതോടൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങൾ, പ്രവണതകൾ ഒരു ക്യാൻസർ പോലെ സമുദായത്തിൽ എവിടെയും എപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഓരായത്തിന്റെ അകൽച്ചയുടെ ഓരായത്തിലൂടെ നമുക്ക് ചോർന്നു പോകുന്നത്, നമുക്ക് നഷ്ടപ്പെടുന്നത് വളരെ വിപുലമായിട്ടുള്ള സാധ്യതകൾ ആണ് എന്ന തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖ്യധാരയിൽ യോജിക്കാവുന്ന മേഖലകളിലൊക്കെ യോജിച്ചുകൊണ്ട് തകർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ അവകാശ സംരക്ഷണത്തിന്റെ ഐതിഹാസികമായിട്ടുള്ള അവകാശ സംരക്ഷണത്തിന്റെ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ, ഐക്യത്തിന്റെ വശം മുറുകെ പിടിക്കാനും പരമാവധി യോജിപ്പിന്റെ മേഖലകൾ കണ്ടെത്താനും അങ്ങയുടെ നേതൃത്വപരമായിട്ടുള്ള കഴിവുകൾ പ്രയോജനപ്പെടുത്തും പുലർത്തണം എന്നൊരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത്. ഈ സമുദായത്തിന്റെ ഹൃദയത്തിന്റെ അഗാധതയുടെ അടിത്തട്ടിന്റെ ആഴത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്വപ്നം ഐക്യത്തിന്റെ വശം മുറുകെ പിടിക്കുക എന്നത് തന്നെയാണ്. തീർച്ചയായും യോജിക്കാവുന്ന മേഖലകളിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും എന്റെ സങ്കല്പത്തിലുള്ളത് രാഷ്ട്രീയമായ യോജിപ്പിന്റെ മേഖലയല്ല. അതിനപ്പുറം മുസ്ലിം സമുദായത്തിന്റെ ഇസ്സത്തും ആത്മാഭിമാനവും വീണ്ടെടുക്കുന്നതിന് വേണ്ടി ആ അഭിമാനകരമായ അസ്തിത്വം, ഹോണറബിൾ എക്സിസ്റ്റൻസ് അത് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള യോജിപ്പിന് നേതൃത്വം കൊടുക്കാൻ ആദരണീയനായ ഉസ്താദിന് സാധിക്കുമാറാകട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ആശംസാ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.